ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഗിനാസുകളുടെ എല്ലാവർക്കും തൃപ്പതി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പത്ത് നിന്നൊക്കെ പോകുന്നു കേട്ടോ. ഇനി നമുക്ക് സ്റ്റേ ഉള്ളത് മൂന്നാറിലാണ്. അവിടെ ഒരു കോട്ടേജ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ടാണ് നേരെ പോണത്. അപ്പോൾ ഗൈസ് നമ്മളിത് കോട്ടേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കോട്ടേജിൻ്റെ ഉൾവശമൊക്കെ കാണാം കേട്ടോ. നേരെ തന്നെ നമ്മൾ കയറുമ്പോൾ ഒരു ഡൈനിങ് ഹാളാണ്. അവിടെ നിന്നാണ് നമ്മൾ റൂമിലോട്ട് കിടക്കുന്നത്. റൂമിൽ ഒരു ബെഡും അതേപോലെ ഒരു ഡ്രസ്സിങ് ടേബിളും ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ് കിട്ടും. നല്ല സോഫ്റ്റാണ്, അതേപോലെ നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ നമ്മുടെ റൂമും. നമ്മുടെ ലഗേജൊക്കെ ഇവിടെ വെച്ചിരിക്കുക കേട്ടോ. വെന്നവാടൻ്റെ അടുത്ത് കേജിയാണ്. ഇനി നമുക്ക് ബാത്റൂം കാണാം. ഇതാണ് ബാത്റൂം. ഇതാണ് ബാത്റൂം. നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റൂമിലുള്ള തന്നെ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ ഫസ്റ്റ് തന്നെ ഒരു വാഷ് ബേസ് ഉണ്ട്. അതേപോലെ രണ്ട് ചെയറും ഉണ്ട്. അതേപോലെ ഒരു കുഞ്ഞി ടേബിളും ഉണ്ട് കേട്ടോ. പപ്പൻ്റെ ഫ്രണ്ട് നവാഫ് കാക്കൻ്റെ റൂം ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ പുറത്തത്തെ വ്യൂ ഒന്നും നല്ലപോലെ കാണാൻ പറ്റിയില്ല. ഇനി നമുക്ക് രാവിലെ ആയിട്ടൊക്കെ വിശദീകരിച്ച് കാണിച്ചു തരേണ്ട. ഇതാണ് ഇപ്പോൾ രാത്രിക്കത്തെ ഡൈനിങ് ഹാളിൻ്റെ വ്യൂ കേട്ടോ. ഇനി നമുക്ക് രാവിലെ ആയിട്ട് കാണാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം രാവിലെ ആയിട്ടോ നമുക്ക് ബാൽക്കണിയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഞാനും കണ്ടിട്ടില്ല. അപ്പം ഇത് രാവിലായി. ഇതാണ് നമ്മുടെ ബാൽക്കണിയിലത്തെ വ്യൂ കേട്ടോ. രാത്രി ആയത് വേണം അത്ര നല്ലപോലെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാത്രി വേഗം വന്നിട്ട് ഞങ്ങൾ കണ്ടത് നല്ല ക്ഷീണം, നല്ല തണുപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഇവിടുത്തെ ഇത്. നല്ല കിളികളുടെ സൗണ്ട് ഉണ്ടാവും, നല്ല വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. അവിടെ ഇവിടെ പോയണ്ടോണ്ട് തോന്നുന്നു. നല്ല സൗണ്ട് ഉണ്ട് ഇന്നിട്ട്. പിന്നെ കിളികളുടെ സൗണ്ട് ഒക്കെ പറയുന്നത് നല്ല രസം ഇവിടെ വന്നിരിക്കും. അപ്പോൾ നല്ല രസമുള്ള വൈബാണ്. അതേപോലെ തന്നെ ഈ കോട്ടേജ് നിൽക്കുന്ന കാടിൻ്റെ ഉള്ളിലാണ്. 4 വർഷം ഇത് കാടാണ്. അതിന് നടുക്കായിട്ടാണ് നമ്മൾ ഈ ഒരു കോട്ടേജ്. ഗൈസ് ഇനി നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. ഇത് ഗ്രാസ് ഹോപ്പർ ആണ് കേട്ടോ ഈ കോട്ടേജിൻ്റെ പേര്. റിസോർട്ട് മൂന്നാറ്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കാണിച്ചു തരാൻ പറ്റിയില്ല. ഇപ്പം അതിനോണ്ടാണ് കേട്ടോ ഇപ്പം നല്ലപോലെ കാണിച്ചു തന്നത്. ഇനി നമുക്ക് പുറത്തത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം. നമ്മൾ ഈ വണ്ടിയിലാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ഇത് നവാഫ് കാക്കൻ്റെ കാറാണ്. നല്ല രസമാണ് കേട്ടോ. കിളികളെ സൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ. അവിടെ ഒരു നീല കളറിലൊരു പൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പൂ വരച്ചുകൊണ്ടിരിക്കുകയാണേ. ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി കുറേ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമൊക്കെ റീൽസും യൂട്യൂബ് ഷോർട്സൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ ഇവിടെ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഇതാണ് നവാഫ് കാക്കൻ്റെ റൂം. ഇത് നമ്മൾ അതേ റൂം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇതും. പപ്പൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ ടിവി ഉണ്ട്, പക്ഷെ നമ്മളെ റൂമിൽ ടിവി ഉണ്ട്. ഇത് ഡൈനിങ് ഹാളിലുള്ളൊരു മാപ്പാണ് കേട്ടോ. ഇത് മൂന്നാർക്ക് നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഈ മാപ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ മറ്റൊരു മാപ്പും കൂടി ഉണ്ട്. ഡാമുകളൊക്കെ പറ്റിട്ടാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കുരങ്ങന്മാർ വന്നിരുന്നു കേട്ടോ, പക്ഷെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു.
അതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ നീല കളറുള്ള പൂവ്. നല്ല ഭംഗിയാണ് കേട്ടോ എന്നെ കാണാൻ. ഞാനത് ഓടിപ്പോയി പറിച്ചിട്ട് വരാവേ ഒന്ന്. ഈ ഗൈസ് എനിക്ക് അത് കിട്ടി കേട്ടോ. അപ്പൊ ഞാൻ ഓടി വരാവേ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അവര് നമുക്ക് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കി തന്നിട്ടുണ്ട്. നല്ല ചൂട് നൂൽപുട്ടും ദോശയുമാണ് കേട്ടോ. കടലക്കറിയും ഉണ്ട്. ഞാൻ തിന്നത് നൂൽപുട്ടാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. നമ്മള് ലഗേജൊക്കെ കാറിലോട്ട് കയറ്റാണ് നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. മൂന്നാറ് പറയുമ്പോൾ നല്ല പ്രകൃതി ഭംഗിയാണ് കേട്ടോ. നല്ലൊരു നാച്ചുറൽ വൈബ് തന്നെയാണ് കേട്ടോ മൂന്നാറ്. എല്ലാവരും ഇവിടെ വന്ന് നോക്കണം. എന്നാലേ ഇവിടുത്തെ വൈബൊക്കെ കാണാനും നല്ല ആസ്വദിച്ച് തന്നെ നമുക്ക് പോവാൻ പറ്റും. നല്ലൊരു സ്പോട്ട് ഉണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്നും കുറേ റീൽസും ഷോർട്ട്സൊക്കെ എടുത്തിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. ഇനി നമ്മൾ പോകുന്നത് എലിഫന്റ് പാർക്കിലേക്കാണ് കേട്ടോ. എലിഫന്റിന്റെ മേലിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പോവുകയാണ് നമ്മൾ ഇന്ന്. ആദ്യമായിട്ടാട്ടോ ഞാൻ എലിഫന്റിന്റെ മുകളിലൊക്കെ കയറുന്നേ. ഇതാണ് കേട്ടോ എലിഫന്റ് പാർക്കിന്റെ എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ ഗേറ്റ് ഉണ്ടായിരുന്നു. ആനപ്പുറത്ത് കയറാൻ ഒരാൾക്ക് 600 രൂപയാണ് കേട്ടോ. കുറേ ആന ഉണ്ട് ഇവിടെ. ആനപ്പുറത്ത് കയറാൻ പേടിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നല്ല സേഫ്റ്റി ആക്കി തന്നെയാണ് കേട്ടോ അവിടെ നമുക്ക് ആനപ്പുറത്തൊക്കെ കയറാൻ പറ്റുന്ന. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അവിടുന്നാണ് നമ്മൾ ആനപ്പുറത്ത് കയറുന്നത്. ആനപ്പുറത്ത് പിടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പപ്പിയും നവാഫ് കാക്കും ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ആനനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, ഇതേപോലെ ഓരോ ആൾക്കാരും ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുക. പക്ഷെ ഞാൻ ഞങ്ങൾ കയറുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആനപ്പുറത്ത് ഇരുന്നിട്ട് നല്ല കുൽക്കൊക്കെ ആയിരുന്നു. അതിനോട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഇതേപോലെ അവിടെ കൊണ്ടുപോയിട്ട് ആനനെ നിർത്തുന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഓരോ ആൾക്കാർ ഇങ്ങനെ കയറുക ചെയ്യുക കേട്ടോ. ആനപ്പുറത്തൊക്കെ കയറി ഞാൻ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. ഈ എലിഫന്റ് പാർക്കിൽ നിന്ന് ഇനി നമ്മൾ പോവാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് എക്കോ പോയിന്റ് ആണ്. ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.